ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ധാരാളം ദുർമരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആത്മഹത്യയാണോ പീഡിപ്പിച്ച് കൊന്നതാണോ ഒന്നും അറിയില്ല. എന്തായിരുന്നാലും ഓരോരോ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് മതം കയറി വരുന്നു. ഒരു പ്രത്യേക രാഷ്ട്രീയ സദാചാരവും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. എല്ലാ കലാലയങ്ങളിലും നടക്കുന്ന ഏത് തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെയും എതിർക്കാൻ വിമർശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. എന്നാൽ ഇസ്ലാമിക സ്ഥാപനത്തിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനെ വേറൊരു രൂപത്തിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലോ അതല്ലെങ്കിൽ ഹൈന്ദവ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും കുട്ടികൾ ഇത്തരത്തിൽ അവിവേകം ചെയ്താൽ അത് മറ്റൊരു തരത്തിലുമാണ് പ്രതികരണത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കേണ്ടി വരുന്നത്. അസ്മിയ എന്ന പെൺകുട്ടിയെ നമുക്കറിയാം, ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്നാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ ഉമ്മയെ വിളിച്ച് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവരെന്നെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അവരെന്നോട് അത് പറയുന്നു, ഇവരെന്നോട് ഇത് പറയുന്നു, എനിക്കിനി സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശരി മോളെ ഞാൻ വരാം എന്ന് ഉമ്മ പറയും. ഒന്നര മണിക്കൂർ കൊണ്ട് ആ സ്ഥാപനത്തിൽ എത്തുന്നു ഓട്ടോറിക്ഷ പിടിച്ച് ഈ ഉമ്മയും വേണ്ടപ്പെട്ടവരും. എത്തിയപ്പോൾ ഈ പെൺകുട്ടിയെ അകത്തെവിടെയോ ആണ് ഇവരെ പുറത്തിരുത്തിയിരിക്കുന്നു. അപ്പോഴേക്ക് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവരെ ബലം പ്രയോഗിച്ച് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ മകളെ പിടിച്ച് വലിച്ചെഴച്ചു കൊണ്ടുവരുവാണ് ഒരു ഉസ്താദ്. കൊന്നതാണോ എന്ത് ചെയ്തതാണ് അവര് പറയുന്നത് മാത്രമേ ഇവർക്കറിയൂ. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് സ്ഥാപനത്തിലെ അധികൃതർ പറയുന്നു. എന്തുകൊണ്ടൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല? എന്തേ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല? എന്തിനാണ് ഒന്നര മണിക്കൂറോളം ഈ ഉമ്മയെയും കൂടെ പിറപ്പുകളെ ഉമ്മയെയും വേണ്ടപ്പെട്ടവരെയും വീടിന് ആ സ്ഥാപനത്തിന് പുറത്തിരുത്തിയത്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതിൽ യുവജന കമ്മീഷന്റെ ഇടപെടലുകളൊന്നും വരുന്നില്ല. SFI മാർച്ചും പ്രക്ഷോഭങ്ങളും ഇതാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത്. അൽഅസീർ കോളേജിലെ അരുൺ രാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇതേ സാഹചര്യത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. അവിടെയും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും കാണുന്നില്ല. എന്നാൽ അമൽ ജ്യോതി എന്ന ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ശ്രദ്ധ സതീഷ് എന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഭയങ്കരമായ വിപ്ലവ പ്രതിഷേധങ്ങൾ. ഇതിനെ മൂന്ന് സംഭവങ്ങളെയും ഒരേ രൂപത്തിൽ പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണം. ആരാണ് ഇതിന്റെ കുറ്റക്കാരെങ്കിലും ശരി, ആ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന വിധം കിട്ടുന്ന മേഖലകളിൽ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ക്രിസ്ത്യൻ യുവതി വൈദികരോട് ചോദിക്കുന്നു, കണ്ടവര് പെറ്റ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഹേ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? നിങ്ങൾക്കിത് എന്തിന്റെ കേടാ എന്ന് ചോദിക്കുന്നു. നോക്കാം എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്നറിയണമല്ലോ. കേരളത്തിലെ കത്തോലിക്ക പുരോഹിതന്മാരോടും സന്യസ്തരോടുമാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കണ്ടതിന് പറ്റം മക്കൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഇങ്ങനെ തെറികളി കേൾക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ? അവർ പഠിക്കുകയോ ജയിക്കുകയോ അവരെ നിക്കറിടുകയോ മരച്ചോട്ടിലിരിക്കുകയോ താടി വളർത്തുകയോ ഡ്രഗ് അടിക്കുകയോ എവിടെയെങ്കിലും പോയി തൊലയുകയോ ചെയ്യട്ടെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ തെറികളി കേൾക്കുന്നതിനാണ്. നിങ്ങളുടെ കോളേജില് നിങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഒരുപോലെ അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നിങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട്. അത് അർഹതപ്പെട്ടവര് ആവശ്യബോധത്തോടു കൂടി പഠിക്കും, ജയിക്കും, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന് അവര് ജീവിതം ആസ്വദിക്കും. അല്ലാത്തവർ നിങ്ങൾ എത്ര പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാലും സുവിശേഷം പറയുന്നത് പോലെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ പന്നികൾക്ക് നിങ്ങളുടെ മുത്തുകൾ എറിഞ്ഞു കൊടുക്കരുത്, അവ അത് ചവിട്ടി മരിക്കുകയും നിങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ. അർഹതയില്ലാത്തവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം എത്ര നിലവാരത്തിൽ കൊടുത്താലും അത് ഈ സുവിശേഷവാക്യം പറഞ്ഞതുപോലെയായിരിക്കും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമൽ ജ്യോതിയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് കേൾക്കാനിടെ ഉണ്ടായത്. നിങ്ങൾ അവരെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? തള്ളെ, കന്യാസ്ത്രീകളെ അഭിസംബോധന ചെയ്തതാണ് തള്ള, വെള്ളയിട്ട പിശാചുകൾ. നിങ്ങൾ എന്തിനാപ്പ് ഇത് കേൾക്കാൻ പോകുന്നേ? നിങ്ങൾ ഫീസ് വാങ്ങുന്നുണ്ട്, നിങ്ങൾ അവിടെ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ നിയമങ്ങളിൽ ഒരു അണുവിട വ്യത്യാസം നിങ്ങൾ ഇനി വരുത്തരുതെന്നാണ് പറയാനുള്ളത്. അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, അത് വയലേറ്റ് ചെയ്യാൻ ഒരാൾ അനുമതി. അടിച്ചിടത്ത് തന്നെ പിന്നെയും പിന്നെയും അടി കിട്ടിയപ്പോഴുണ്ടായ മരവിപ്പിൽ നിന്നുള്ള പ്രതികരണമാണ്.
എന്തിനു വേണ്ടിയാണോ സംസാരിക്കുന്നത് അതിന്റെ റിസൾട്ട് അല്ല കിട്ടുന്നത്. ഇതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. നമ്മള് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത്രയും ഇതുപോലെയുള്ള പ്രഹരങ്ങളായിരിക്കും. ശരി, അവർ പറയട്ടെ, അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, അത് വയലേറ്റ് ചെയ്യാൻ ഒരാൾ അനുവദിക്കരുത്. അത് അനുസരിച്ച് ഞങ്ങൾ അവിടെ പഠിച്ചോളാം എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തന്നതിൽ എത്ര പേർക്ക് അത് ആവശ്യബോധമുണ്ടോ അവരത് പാലിക്കും. അവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. അത് പാലിക്കാതെ പോകുന്നവർക്ക് തക്ക ശിക്ഷ കൊടുത്ത് വേണ്ട നടപടിയെടുത്ത് അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോയിക്കോളണം. ഏത് സെമസ്റ്റർ വരെ അവർ പഠിച്ചോ ആ സെമസ്റ്റർ വരെയുള്ള ഫീസ് എടുത്ത് ബാക്കി മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് മക്കളെ കൊടുത്ത് പറഞ്ഞു തരണം. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് തെറിവിളി കേൾക്കരുത്. ഇനി നിങ്ങൾ എത്ര ഈ മാതാപിതാക്കളുടെ നിന്ന് വാങ്ങുന്ന ഫീസിന് നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും അതിനുവേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഈ പിള്ളേർ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ആണെന്നാണ്. ഇനി ഈ ഫ്രസ്ട്രേഷൻ കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും ഇങ്ങനെ അളവിൽ കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ കടന്ന് വിളമ്പുന്ന ആൾക്കാരോട് അത് എന്ത് തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞാൽ അതിനും കൂടി കൃത്യമായ മറുപടി ഞങ്ങൾ ക്രൈസ്തവരും തരും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും ഇതൊക്കെ കല്യാണം കഴിക്കാത്ത മക്കളില്ലാത്ത അച്ഛന്മാർക്കും അതായത് പുരോഹിതന്മാർക്ക് വൈദികർക്കും സന്യസ്തർക്കും നിങ്ങളുടെ ഫ്രസ്ട്രേഷനാണ് ഈ കുട്ടികളുടെ മേലിൽ തീർക്കുന്നതാണ്. ഇനി അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും അമിതമായ ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങളെ പോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് അവർ വന്നത് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അവരും വന്നിട്ടുള്ളത്. അല്ലാതെ ആകാശത്ത് നിന്ന് ഉരുക്കട്ടി ഇറക്കിയതല്ല. നിങ്ങൾ പറയുന്നതിന് വേണ്ടി ഫ്രസ്ട്രേഷൻ ചുമന്നു കിടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വെള്ളയിട്ട പിശാചി വിളിയും തള്ളവിളിയും ഒക്കെ കേൾക്കാതെ നിങ്ങളുടെ ഫ്രസ്ട്രേഷനാണ് നിങ്ങൾ ഈ കാണിച്ച് പിള്ളേരുടെ വെളി തീർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കപ്പെടാതെ വാങ്ങുന്ന ഫീസിന് കൃത്യമായ വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുക. ആവശ്യമുള്ളവർ പഠിച്ചിട്ട് പോകട്ടെ, അത് പറയാനുള്ളൂ. ഈ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ ഒരു എന്താ പറയുക, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത്, ഞാൻ കേരളത്തിന് പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ മാനേജ്മെന്റ് സ്കൂളിൽ ജോലി ചെയ്തവരുടെ ആളാണ്. അവിടെ നോർത്ത് ഇന്ത്യയിൽ എന്തിനും കാശ്മീരിന്റെ ബോർഡറിൽ ജോലി ചെയ്തവരാണ്. അവിടെ കുട്ടികളെ കൊണ്ട് ഈ അച്ഛന്മാരുടെ കന്യാസ്ത്രീകളുടെയും കീഴിലുള്ള മാനേജ്മെന്റ് സ്കൂളിലാണ് കൊണ്ട് ചേർക്കുന്നത്. അവിടെ ഗവൺമെന്റ് സ്കൂളിലാണ്ടല്ല, പ്രൈവറ്റ് സ്കൂളുകളിലാണ്ടല്ല. നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം, നല്ല ശിക്ഷണത്തോടുകൂടി വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ മക്കളെ കൊണ്ട് ഇവിടെ ചേർക്കുന്നത്. അവിടെ പഠിച്ചു പോകുന്ന അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ വരെയൊക്കെ ഉള്ള പിള്ളേരുടെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡ് ഈ പറയുന്ന മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നൊക്കെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടിയ ആൾക്കാർ എനിക്ക് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതാണ്. അവർ ചോദ്യം പഠിച്ച് ഞാൻ നിയമങ്ങളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു, മാനസിക പീഡനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയ വിശ്രമം ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഞാൻ നിയമങ്ങളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു, മാനസിക പീഡനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയ വിശ്രമം ശ്രദ്ധിക്കേണ്ടായിരുന്നു. അവർ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സാമർത്ഥ്യത്തോടുകൂടി പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്, അതിനുള്ള ഒരു പവർ അതുണ്ടാക്കി തന്നത് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ അമൽജ്യോതിയെ പോലുള്ള കോളേജിനെ, ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം അമൽജ്യോതിയാണ്, ഈ അമൽജ്യോതിന്റെ എഞ്ചിനീയറിംഗ് കോളേജിനെയൊക്കെ വിമർശിച്ച് പറഞ്ഞപ്പോൾ 2001 സ്ഥാപിതമായതാണ് ഈ അമൽജ്യോതി കോളേജ്. 2001 ഇന്ന് 23 ഈ 22 വർഷം അവിടെ പഠിച്ചിറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ആർക്കും അവിടെ ഞങ്ങൾ പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടായി, ഞങ്ങളുടെ ലൈഫിൽ ഈ ഡിസിപ്ലിൻ ഉണ്ടായി, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞ് ഒരാൾ പോലും മുന്നോട്ട് വരാത്തത് വളരെ വേദനജനകമായിട്ട് തോന്നി, സങ്കടമാക്കുന്ന ഒന്നായിട്ട് തോന്നി. അതുകൊണ്ടാണ് അച്ഛന്മാരോടും കന്യാസ്ത്രീകളും പറഞ്ഞത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, പഠിപ്പിച്ച് വിടുക, പഠിക്കേണ്ടവർ പഠിക്കും അല്ലാത്തവർ വേണ്ട നോക്കും, അത്ര ഉള്ള കാര്യം. അപ്പോൾ ഇനി ഈ സന്യസ്തർ മുഴുവനും ഭയങ്കര ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുടുംബത്തിലെ ദാരിദ്ര്യം മൂത്തിട്ട് സന്യാസ സഭകളിലേക്ക് പോയ ആൾക്കാരാണ്, സെമിനാരിയിലേക്ക് പോയ ആൾക്കാരാണെന്നുള്ള ധാരണയൊന്നും വേണ്ട. ഈ സോഷ്യൽ മീഡിയയിൽ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും എതിരെ ഇങ്ങനെ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉന്തി വിടുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെക്കാളും വിദ്യാഭ്യാസവും സാമ്പത്തിക അടിത്തറകളും ഉള്ള കുടുംബങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരാണ് ഈ പറഞ്ഞിട്ടുള്ള സന്യാസിനികളും പുരോഹിതന്മാരും. അതുകൊണ്ട് അവരുടെ വില നിങ്ങൾ അളക്കാൻ വരണ്ട, അവരുടെ കുടുംബത്തിന് ആസ്തി നിങ്ങൾ അളക്കാൻ വരണ്ട, അവരുടെ കുടുംബത്തിന് ദാരിദ്ര്യവും കഷ്ടപ്പാട് നിങ്ങൾ അളക്കാൻ വരണ്ട. ഒരു പക്ഷേ ചകിരി നോക്കിയാൽ നിങ്ങളെക്കാളൊക്കെ ഈ സോഷ്യൽ മീഡിയ കടന്ന് ഇങ്ങനെ ശബ്ദിച്ച് വാരുന്ന നിങ്ങളെക്കാളൊക്കെ അന്തസ്സും ആഭിജാത്യമൊക്കെ അവരുടെ കുടുംബങ്ങൾക്കുണ്ട്, അവരുടെ സഹോദരങ്ങൾക്കുണ്ടാവും, മാതാപിതാക്കൾക്കുണ്ടാവും. ഓക്കെ, ഇനി ജസ്റ്റിസ് അതിനുമ്പ് വേറൊരു കാര്യം പറയട്ടെ, ഈ കത്തോലിക്ക സ്ഥാപനം ഈ നല്ല ഫലമുള്ള മരത്തിലേ നമുക്ക് എറിയാൻ പറ്റത്തുള്ളൂ, അതല്ല അതുകൊണ്ട് ഗുണമുള്ളൂ, എനിക്ക് ചുമ്മാ കൈ അടയ്ക്കുന്ന പരിപാടിയല്ലേ. അപ്പൊ ഈ കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെ ഇങ്ങനെ അങ്ങോട്ട് കല്ലെറിയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഫലം കിട്ടും. കാരണം അതിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒത്തിച്ച് നിൽക്കുക, കത്തോലിക്ക സ്ഥാപനങ്ങൾ നല്ല പ്രൗഢിയോടുകൂടി തല എടുത്ത് നിൽക്കുക, പ്രത്യേകിച്ച് ഈ അമൽജ്യോതി കോളേജ് കുട്ടികളെ വ്യക്തിപരമായും സാങ്കേതികപരമായിട്ടൊക്കെ ലോകോത്തര നിലവാരത്തിലുള്ള കുട്ടികളായിട്ട് പ്രൊഫഷണലുകളായിട്ടാണ് ഇവർ പടുത്തു ഉയർത്തുന്നത്, അത് വേണ്ടാന്നുള്ള ഒരു പോട്ടയം നോക്കണേ. അപ്പൊ ഇതുപോലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്ക് നേരെ നിന്ന് ഇങ്ങനെ കുറയ്ക്കുകയാണ് കുറെ ആൾക്കാർ, അതിൽ കൊടപിടിക്കാനായിട്ട് കുറേ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പാർട്ടി ചകാക്കന്മാരൊക്കെ കൂടി അങ്ങോട്ട് ഇറങ്ങും ഈ സ്ഥാപനത്തെ തകർക്കാനായിട്ട്. അമൽജ്യോതിയിൽ കണ്ടതാണ്, അമൽജ്യോതിയിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ നല്ലൊരു കൂടാലോചനയാണ്, ആ കോളേജിന്റെ സ്ഥലപ്പേര് തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കണ്ടത്. അതല്ലായിരുന്നു വേണ്ടി, കാരണം പല സ്ഥാപനങ്ങളിലും സമാനമായ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ
ഒരു സ്ഥാപനത്തിലെ കാര്യം മാത്രം സ്പെസിഫൈ ചെയ്ത് സമരത്തിനിറങ്ങുകയും മറ്റ് സ്ഥാപനങ്ങളിലെ വിഷയം മനഃപൂർവ്വം മറക്കുകയും ചെയ്യുമ്പോൾ എന്തേ അവിടുത്തെ മക്കൾക്കൊന്നും നീതി വേണ്ടേ? അല്ലസർ കോളേജിൽ ആത്മഹത്യ ചെയ്ത അരുൺ രാജിനും ബാലരാമപുരം ദർസിൽ ആത്മഹത്യ ചെയ്ത അസ്മിയയ്ക്കും അമൽ ജ്യോതിയിൽ ആത്മഹത്യ ചെയ്ത ശ്രദ്ധാ സതീഷിനും മൂന്ന് പേർക്കും നിഷേധിക്കപ്പെട്ടത് ഒരേ തരത്തിലുള്ള നീതിയാണ്. ഒരേ തരത്തിലുള്ള നീതി നിഷേധം നടന്നപ്പോൾ ആരാണ് ഈ കുട്ടികളുടെ ആത്മഹത്യയ്ക്കു പിന്നിൽ പ്രവർത്തിച്ചതെങ്കിലും അവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് തന്നെയെ എല്ലാവരും പറയും. മറിച്ച് ഞമ്മന്റെ ആളുകളായതുകൊണ്ട് അതങ്ങ് മനഃപൂർവ്വം മറക്കാം. ഒരു ഗ്രന്ഥവും അങ്ങനെ പറയില്ല നമ്മുടെതല്ലാതെ. കാരണം നമ്മുടെ ആളുകൾക്ക്, വിശ്വാസികൾക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ന്യൂനതയുണ്ടായാൽ അത് നിങ്ങൾ ഒളിച്ചു വെക്കണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഞമ്മന്റെ പുസ്തകം മാത്രമാണ്, മറ്റതങ്ങനെയല്ല. എന്തായിരുന്നാലും ഇത്രയും കാര്യം ഒന്ന് തുറന്നു പറയാൻ ഈ സ്ത്രീ കാണിച്ച ആർജവമുണ്ടല്ലോ വളരെ വലുതാണ്. നന്ദി.